ഇനിയിപ്പോൾ ഇവിടെ ഡെവലപ്പാക്കിയ കുറച്ചുകൂടി പരിപാടികൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പക്ഷി കൂട്ടം എന്താ ഇവിടെ നിൽപ്പുണ്ടല്ലോ എടാ മോനെ നമുക്ക് എവനതായി ഇതിൻ്റെ അകത്തോട് കയറ്റി നിർത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഇവിടെ നിന്നിരുന്ന ട്രൈസൂറ ടോപ്പിനെയൊക്കെ വേറെ ഏതോ ഡിനോസർ വന്ന് അറ്റാക്ക് ചെയ്തായിരുന്നു കേട്ടോ ആമാരങ്ങനെ ചത്തിട്ടുണ്ട് അപ്പം ദാ എവനെ ഇവിടെ നിർത്താം നമ്മുടെ ഈ പക്ഷി സേഫ് ആയിട്ട് നിർത്താം ഓക്കെ ഇപ്പം നമ്മളെ കയ്യിൽ തന്നെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡിനോസേഴ്സ് ഉണ്ട് നമ്മുടെ റഗ്സിൻ്റെ വീടാണെങ്കിൽ ഇത് ആ ടോപ്പ് സൈഡാണ് ആ മലയര മോഡിലാണ് നമ്മുടെ റക്സ് നിൽക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് ഇപ്പം നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പം മൂന്ന് അപ്പോൾ ഈ മൊത്തത്തിൽ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഡിനോസറും ഒരു പക്ഷിയുമാണ് ടേം ആയിട്ട് ഇരിക്കുന്നത് നേരത്തെ രണ്ട് ഡിനോസറും ഉണ്ടായിരുന്നു ഒരു ട്രൈസോറേറ്റ് ഒപ്പും വേറൊരു ഡിനോസറും അതിനെ 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 വേറെ ഏതോ ഡിനോസേഴ്സ് വന്ന് കൊന്നെന്നാണ് തോന്നുന്നത് ഗൈസ് അങ്ങനെ നമുക്ക് പണി കിട്ടി എന്തായാലും നമ്മുടെ സ്റ്റെഗസോറസ് അവിടെ സേഫായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് ഈ പറക്കുന്ന ഈ സാധനത്തിന് നമ്മൾ ഇതാണ്ടാ ഇവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ട് ഒരു കറിയും കൂടി കൊടുക്കാമെന്ന് വനെന്തായാലും അടിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കുക എവനെന്തായാലും അടിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കിക്കാം ഇല്ലടാ അവിടെ ഇല്ലടാ ആ വീണ് 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 യവനെ ടൈം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കുക ആ അതാ വന്ന് വീണ് ഏറി ഇവനെ അടിച്ചിട്ട് ഇവനെ ഏറി വെച്ച് അടിച്ചിട്ട് നമുക്ക് എന്തായാലും ടൈം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കാം പെറാനോ ഡോണോ എന്ന് പറയുന്ന ഈ പക്ഷിയെ നമ്മളിത് ടൈം ചെയ്തെടുത്തിട്ടുണ്ട് എവനെന്ത് പേരിടും ഇവനെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേരിടാം ടൈഗർ ഗെയിമിങ് വൈറ്റി എന്ന് പേരിടാം ടൈഗർ ഗെയിമിങ് വൈറ്റി നമ്മൾ പിന്നെ പേരിട്ടിട്ടുണ്ട് മീന് 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 അയ്യോ ഓടാ ഈ പിരിയാനെ കൊണ്ടിട്ട് ശല്യല്ലോ കൊല്ല അവനെ ശല്യം നമ്മളിത് അങ്ങനെ ഇവനെ കൊണ്ട് പോവുകയാണ് ഗൈസ് അയ്യോ ഇവൻ നല്ല പുള്ളിങ്ങില്ലാട്ടാ നമ്മുടെ ടൈഗർ ഗെയിമിങ് വൈറ്റി കുട്ടനെയും കൊണ്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ ടെറാനോ ഡോണിനെയും കൊണ്ട് നമ്മൾ പോവുകയാണ് ദേവന്മാരൊക്കെ അടിച്ചല്ലടി കൊടുത്ത് ആമാർ മണ്ടന്മാർ ജിറാഫ് ഡിനോസർ അടിക്കാൻ വേണ്ടി എന്നെ നോക്കി നിൽക്കുകയാണ് അയ്യോ പാമ്പു 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 ആ ഒരു അടിപൊളത്ത്

ആ പന്നിക്കുട്ടൻ അയ്യോ ഇതാ വീണ്ടും പോണു ഇതെന്ന് എയർ ഇന്ത്യ വിമാനം പോലെ ഒന്ന് വീഴണം അയ്യോ പാമ്പ് പാമ്പ് പാമ്പിന്റെ ചെന്ന് പാമ്പിൻ്റെ അണ്ണാക്കി ചെന്ന് കയറി കൂടെ ഒരു കടി കിട്ടിയാൽ മതി നമ്മുടെ ജീവി ചാവും ഇവന് പറക്കാൻ ലിമിറ്റേഷൻ ഉണ്ടോന്ന് തോന്നിട്ട് കുറേ നേരം പറന്നിട്ട് ഇവ വന്ന് താഴെ ഇരിക്കും അതാണ് ഇവന്റെ ഒരു പ്രശ്നം ഇവനെ കൊണ്ട് എങ്ങനെ സേഫ് ആയിട്ട് പോകും നമ്മുടെ മറ്റേ നമ്മള് ഇന്നലെ ടൈം ചെയ്തെടുത്തില്ലേ ആ പക്ഷി ആ പക്ഷിയിൽ അത്ര പവർ ഇല്ലെന്ന് തോന്നുന്നു ഇവന് ഇവ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഇറങ്ങും ക്ഷീണിക്കുമ്പോ ഇതിൻ്റെ ഇടയിൽ പാമ്പൊല്ലോ ഒന്ന് കടിച്ചാൽ നമ്മൾ മൂഞ്ചു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇവരെ കൊണ്ട് പറക്കുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ നമുക്ക് സീനായിരിക്കും ഇവൻ്റെ ഇത് ഇവൻ്റെ ഈ ചിറകൊക്കെ കാണുമ്പോൾ നമ്മുടെ വവ്വാലിൻ്റെ ചിറക് പോലെയാണ് ഇരിക്കുന്നത് വീണ്ടും നമ്മൾ നമ്മുടെ ബൈസിൻ്റെ അടുത്തോട്ട് എത്തിയെന്ന് തോന്നുന്നു ആ അപ്പുറത്തെ സൈഡ് നമ്മുടെ ബേസ് അങ്ങനെ നമ്മുടെ ടൈഗർ ഗെയിമിങ് ഓറ്റിയും കൊണ്ട് നമ്മൾ ഇവിടെ എത്തി സുഹൃത്തുക്കളെ നമ്മുടെ ഫ്രണ്ടിലെ ചുണ്ടൊക്കെ കാണാൻ ഒരു പക്ഷിയെ പോലെ ഇരിപ്പുണ്ട് ചിറകൊക്കെ കാണുമ്പം ഒരുമാതിരി വവ്വാലിനെ പോലെ ഇരിക്കുന്നുണ്ട് ഓടാ കിടന്നൊക്കെ അലറും ആ പവർ പോയി പവർ പോകുമ്പോൾ ദൈവം ഇങ്ങനെ ഇറങ്ങും കണ്ടാ കൊടയൊക്കെ മടക്കി വെച്ചിരിക്കും പോലെയാണ് ഇവന്റെ ചിറവ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഓടുന്നത് ഇവന്റെ പുറത്തിരുന്നുണ്ട് ഇങ്ങനെ കുതിര സവാരി പോകും പോലെ പോവാം കണ്ട അയ്യോ എന്താ പൊന്നെ ആ കുട്ടൻ ഡോഡോ കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന എന്താ മക്കളെ സുഖമാണോ ഇതാണ് ചേട്ടന്റെ കൂമ്പിനിടി ഒരു ഡോഡോ കുട്ടനെ കൊത്ത് എന്തൊരാശ്വാസം ബാക്കിന്ന് ഡിനോസറൊന്നും ഇല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അയ്യോ ബേസ് ഒക്കെ ഇത്രയും ഹൈറ്റിൽ ഇവ പോകുള്ളൂട്ടോ അതാ വീണ്ടും കുഴങ്ങി വീണ് എടാ മടിയാ വീണ്ടെന്താ ഇവ ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കാൻ തുടങ്ങി നമ്മളെന്താണ്ട് ട്രാപ്പിൻ്റെ അങ്ങോട്ടൊക്കെ വന്ന് നിരീക്ഷിക്കുന്നുണ്ട് അയ്യോ ട്രാപ്പി വീണേ പൊങ്ങ് 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 ആ പറന്ന് കയറാനൊക്കെ അറിയാമെ ഇവനി നമ്മളെ റക്സിനെ ഒന്ന് കണ്ടിട്ട് വരാം റക്സ് ഫുഡ് കഴിച്ചാ എന്തു എൻ്റെ കുട്ടി എൻ്റെ തക്കുടുമോൻ റക്സ് ഫുഡ് കഴിച്ചാന്ന് അറിഞ്ഞിടാ ഗെയ്സ് അയ്യോ അതാ വന്ന് വീണ് അയ്യോ എൻ്റെ പോയിട്ട് പ്ലെയിനൊക്കെ ക്രാഷായി വീഴും പോലെയാണ് ഇവൻ കുത്തി മറങ്ങി വീണണത് ഒരുമാതിരി കുതിര പുറത്തിരിക്കും പോലെ തോന്നുന്നുണ്ട് ഇവൻ്റെ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പോങ്ങണ്ട കുലിങ്ങി കുലിങ്ങി ഇവനൊരു സ്റ്റാമിന ലിമിറ്റ് ഉണ്ട് ലിമിറ്റുണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് ഇവ ഇങ്ങനെ താഴോട്ട് ഇറങ്ങും അതാണ് ഒരു സംഭവം ഇത്രയും ലിമിറ്റിൽ ഇവന് പറക്കാൻ പറ്റുകയുള്ളൂ നമ്മളത് ആ റക്സിൻ്റെ കൂട്ടിൻ്റെ അങ്ങോട്ട് എത്തി അയ്യോ ഇവനിക്കായല്ല റക്സ് അവിടെ ഉണ്ടോ അയ്യോതാ വീണ്ടും കുത്തി അയ്യോ എൻ്റെ അമ്മേ അയ്യ് മോനെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ റക്സ ഒന്നും മിണ്ടില്ല എന്താ പോണക്കമാണോ പിണക്കവാണോ എന്നോട് ഇടക്കവാണോ അയ്യോ ഇവിടെ തോങ്ങി പേടിപ്പിക്കാതെ കടിക്കല് 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 ചുമ്മാറിഞ്ഞത് റക്സിത നല്ല കുട്ടിയായിട്ട് ഇവിടെ നിപ്പുണ്ട് ഗുഡ് ബോയ് ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ലല്ലോ അങ്ങനെ നമ്മുടെ റക്സിദ സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ നിപ്പുണ്ട് അയ്യോ പ്ലെയിൻ മുങ്ങി പ്ലെയിൻ ക്രാഷ് ആവുന്നേ അവിടെ പോണ പോക്കുണ്ട പ്ലെയിൻ ഒക്കെ ക്രാഷായി വീഴുമ്പോൾ വീടത്തില്ല അതേപോലെയാണ് ദൈവം വീണത് നമ്മളിതാകണ്ട ഈ സംഭവം ഈ ലൈറ്റ് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് എത്തി എന്തോന്നും സംഭവം ഒന്നും പിടി കിട്ടുന്നില്ല ഇതാണ്ട ഒരു ലൈ എന്തോ സംഭവങ്ങളൊക്കെ കണക്റ്റാക്കി വെച്ചിരിക്കണം ആ അവനെ അടിക്കുക എന്നെ അടിച്ചില്ലല്ലോ ബാ ബാ വാ നിനക്കൊരു അടിയരാം ആ അവനടി എടുത്തപ്പം ഓടിപ്പോയി അവനും അവൻ്റെ കൂട്ടുകാരനും കണ്ടാൻ വഴി പോടും അയ്യോ 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 നമ്മളിതാ വീണ്ടും പറന്ന് കയറി എന്തോന്നും വേറെ ഏതൊരു ജീവി പറന്നുപോയി അയ്യോ ഈ ലൈറ്റുള്ള സ്ഥലത്ത് നമ്മളിതാ വന്നു കേട്ടോ ഇവിടെ നിന്ന് ആൾക്കാരെ ഒന്നും കാണാനില്ല ഒരു ഡി ഇവിടുന്ന് ഡിനോസറിനെ ഒന്നും കാണാനില്ല ഇല്ല നമ്മളിത് ഒരു വെള്ളച്ചാട്ടം തന്നെ അടുത്തെത്തി അയ്യോ ആ വെള്ളച്ചാട്ടം ഒന്ന് നോക്കാൻ പോയ ആ വെള്ളച്ചാട്ടം നോക്കാമെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിതാ ഇവിടെ ഇവിടെ ഇറങ്ങി നല്ല കുട്ടി നല്ല അനുസരണയാണല്ലോ ആ അതാണ്ടാ വെള്ളച്ചാട്ടം നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ പോലത്തെ വെള്ളച്ചാട്ടം കണ്ട ഏതോ അതിരപ്പള്ളി അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം പോലെ ഇരിക്കും അയ്യോ ഇതിൻ്റെ ഇടയിൽക്കൂടി ഇവ ഇനി ആ ഇവ വെള്ളത്തിൽ ഇറങ്ങൂള്ളൂ അയ്യോ അതിനെ തള്ളിയിട്ട് ഡേ കുരുത്തം കെട്ടവനേ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടേ അവൻ വെള്ളത്തിൽ ഇറങ്ങൂല അവന് വെള്ള അലർജിയാണെന്ന് തോന്നുന്നു ഡേ ഡേടെ എന്നെ കൂടി കയറ്റി അങ്ങനെ നമ്മളത് ആ വെള്ളച്ചാട്ടം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഹായ് നല്ല രസം കേട്ടോ അതാണ്ട മോളിന്ന് ഇങ്ങനെ ആ പാറേര ഇടയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കണ്ടോ നല്ല രസമുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാൻ അയ്യോ എന്ത് മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം ഡേഡേടെ വെള്ളത്തിൽ മുങ്ങിച്ചാവില്ലേ എനിക്ക് വയ്യ ഇനി പൊക്കിയെടുക്കാതിന്നെ ആ അടുത്ത വെള്ളച്ചാട്ടം എൻ്റെ പൊന്നോ രണ്ടാമത്തെ വെള്ളച്ചാട്ടം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു വൗ സെറ്റ് നല്ല അന്തരീക്ഷം കേട്ടോ ഇവിടെ ആ അതോ ഒരു ഡിനോസർ എവനെ ചൊറിയ എവനെ ഒന്ന് ചൊറങ്ങിട്ട് പോകാമല്ലേ ആ ഒരു അടി കൊടുത്തവന് പാവം മണ്ടാവാം കണ്ടില്ല എവനെ അടിച്ചാലോ ബാവാ കുട്ടി കുട്ടിയുടെ ഡിനോസറായതുകൊണ്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും ആ ഒരു സാധനത്തിന് ഇട്ട് പാച്ച് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ കൊണ്ടിട്ട് ഇതായി അയ്യോ വേറെ കുഞ്ഞു ഡിനോസർ പോടാ പോടാ കൊടാ കൊടാടാ ഉറുമ്പിൻ്റെ അത്രയുള്ള ഡിനോസറ് കോമ്പിയൊക്കെ വന്നു കോമ്പി കോപ്പോൾ കോമ്പി ആയാലും പാച്ചി ചെയ്യാലും നമുക്കൊരു മൈൻഡാണ് വേണ്ടേ വൈൽഡ് മെയിൽ കോംബി എന്ന് പറഞ്ഞാൽ ആ സാധനം നമ്മുടെ പറയുക ഓടി വരുന്നു എൻ്റെ കിടി വേണോ ഇതെന്തെന്ന് ഒരുമാതിരി പല്ലിയെ കണക്കിന് ചെയ്യിക്കണം കേട്ടോ പല്ലിയിൽ അത്ര സൈസേ ഉള്ളൂ ഒരു ഊറ് കുഞ്ഞ് സൈസ് അവ എന്നെ നോക്കി വരുകയാണ് കേട്ടോ ഞാൻ എങ്ങോട്ട് പോകണോ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുകയാണ് എസ്കോട്ട് താലാമണ്ടാക്കി ഒരു അടി തിരിഞ്ചെറക്കാം ഓടിപ്പയ്ക്കോ വേണ്ട ഒരുമാതിരി പല്ലി കുട്ടിയെ പോലെ ഇരിക്കണേണ് ഒരു വട്ടാണെന്ന് പറഞ്ഞത് അവിടെ നോക്കി കൊണ്ടിരുന്ന ഞാൻ പോകണം ട്രൈക്ക് ട്രൈക്ക് ട്രൈ ആ അടി കൊടുത്ത് എന്നിട്ട് പറന്ന് പൊങ്ങാം ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് മക്കളെ ഇതോ ഒരു പക്ഷി പോണു ഇതോ ഒരു ഡിനോസർ പോണു അവനടിച്ചാലോ നമ്മുടെ ജി പക്ഷി ഏതാ അന്മാരി കൊന്നു അതിൻ്റെ പൊന്നോ വിഷയം അയ്യോ എൻ്റെ പക്ഷിയെ കൊന്നേ ആമാരി നാശങ്ങൾ ഞാൻ രക്ഷപ്പെട്ടു അയ്യോ ഏതാണ്ടാ എൻ്റെ പക്ഷിയെ കൊന്നു ഡിമോർഫോഡൺ എന്ന് പറയുന്ന ആ സാധനങ്ങളാണ് എൻ്റെ പക്ഷിയെ കൊന്നത് എടാ പോടാ റിവഞ്ച് എടുക്കാൻ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും ഇവനാണ് എൻ്റെ ആ പക്ഷി അടിച്ചിട്ടത് പോടാ പോടാ എന്നൊക്കെ ഇന്ന് ധാണ്ടാ പറക്കുന്ന ഡിനോസർ പോലത്തെ ടെറാനോ ഡോൺ എന്ന് പറയുന്ന ആ ജീവി ചത്തിട്ടുണ്ട് അവനെ മറ്റേ പക്ഷികളെല്ലാം കൂടി അടിച്ചിട്ട് വളങ്ങിട്ട് കൊന്ന് കൈസ് എൻ്റെ പിഞ്ചു കുഞ്ഞിന് ഇനിയിപ്പോൾ അതേപോലെ അതേപോലത്തെ ഒരു പക്ഷിയെ വീണ്ടും നമ്മൾ ട്രെയിൻ ചെയ്ത് ചെയ്തെടുക്കേണ്ടി വരും അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല കേട്ടോ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ സാർഗ് സർവോൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക